ചേർന്ന് പാടി കടലടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ചേർന്നാണ് ആരാധന എന്ന് പറയുന്നൊരു ചടങ്ങല്ല, ചടങ്ങല്ല, ഇതെല്ലാം ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് കരങ്ങളടിച്ച് ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാനുള്ള സമയമാണ്. ചേർന്ന് പാടി സ്തുതിക്കാം. ಸರ್ವ
நாமெல்லாரும் பொங்கல் போடுவோம்.
പാട്ടിന്റെ ചില ഇരടികൾ പാടുകയും അതിനുശേഷം സാംസ് 5 അഞ്ചാം സങ്കീർത്തനം നമ്മൾ ചേർന്ന് വാക്യം പ്രതി വാക്യമായി പാടി സ്തുതിക്കുകയും ചെയ്യും. എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തെ നമുക്ക് ചില ഇരടികൾ പാടി സ്തുതിക്കും. നാമവേനിക്കു പാർത്ഥ യത്ര മധുരമവൻ നാമവേനിക്കു പാർത്ഥ ഓർത്തു വരും വായിക്കുന്നു. യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരെ ഒക്കെയും നീ പകയ്ക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ, അവരുടെ തൊണ്ണ തുറന്ന ശവക്കുഴിയാകുന്നു. നാവ് കൊണ്ടവർ മധുരവാക്ക് പറയുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ആനന്ദിച്ചാർക്കും.
നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ നിന്നിൽ ഉല്ലസിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരൊക്കെ അധികാലത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ദൈവം തന്നെ കൽപ്പിച്ചതാണ്. അതിന്റെ മൂന്നാമത്തെ വാക്യം നമ്മൾ വായിച്ചു, യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണം, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇപ്പോൾ പാഠപുസ്തകം 34 അധ്യായത്തിൽ നീ രാവിലെ തന്നെ ഒരുങ്ങി സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന് മുകളിൽ എന്റെ സന്നിധിയിൽ വരണമെന്ന് മോശയോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്. ദൈവം മോശയോട് പറയുക, മോശ നീ അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം, നീ നന്നായി ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇറങ്ങി വരുന്ന സീനായി പർവ്വതത്തിലേക്ക് നീ കയറി വരണം. ദൈവം തിരഞ്ഞെടുത്ത ടൈം എപ്പോഴാ? അതിരാവിലെ. സ്തോത്രം. ഒരു ദിവസത്തിൽ ദൈവങ്ങളെ ആ ദൈവം നമ്മെ നടത്തുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് സ്തുതിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നത് ജോലിക്ക് പോകാനാ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനാ? അതിരാവിലെ കർത്താവിനെ ഉയർത്തുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പ്രഭാതയാമങ്ങളിൽ ദൈവം ഇറങ്ങി വരുന്ന വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അധികാലത്ത് ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ അധികാലത്ത് എഴുന്നേൽക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററേ, ഞാൻ ഇന്ന് എഴുന്നേൽക്കാത്തതിന്റെ കാര്യം, ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സ്കൂളില്ലെങ്കിൽ അന്നത്തെ കാര്യം കഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, അവധിയാണെങ്കിൽ മാക്സിമം നമ്മൾ കണ്ടെന്നുറങ്ങും. ബൈബിൾ പറയുന്നത് എങ്ങനെയാണെന്നോ, നീ നന്നായി രാവിലെ എഴുന്നേൽക്കണം, നീ ദൈവസന്നിധി ചെല്ലണം, ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം, അധികാലത്തെ ഞാൻ ദൈവത്തിന്റെ സന്നിധി എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ മുഴുവനായി ദൈവസന്നിധി സമർപ്പിച്ച് നമ്മൾ ഒരുങ്ങണം. അത് ആരാധന. ആരാധനയ്ക്ക് ഭക്തം വരുന്ന പോയിന്റ് 7 വാക്യമുണ്ട്. 6 വാക്യത്തിൽ പറയുന്ന ഒരു പദമുണ്ട്, ഫോഷ്ക്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. ഫോഷ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദൈവക്കളെ, നുണ പറയരുത്. ദൈവസ്ഥലം ഞാനും നിങ്ങളൊക്കെ സമ്മതിക്കും. നമ്മളറിയാതെ, കാരണം നമ്മുടെ ലെവല് വേറെയായി പോയി. നുണ പറയാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ലെവലിൽ നമ്മൾ വന്നു നിൽക്കുക. നുണ പറയുന്നവരെ, ഫോഷ്ക്ക് പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. ദൈവസന്നിധിയിൽ നമ്മൾ നുണ പറയരുത്. ഞാനും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഞാനിവിടെ നിന്ന് വിശുദ്ധനായി അങ്ങ് അഭിനയിക്കുകയല്ല, നുണയൊക്കെ പറഞ്ഞില്ല. നമ്മുടെ ലെവൽ മറ്റൊരു ലെവലാണ്, പക്ഷെ ദൈവം അതിനെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞ്, ഞാൻ അത് കഴിഞ്ഞ ദിവസം സ്തോത്രം വെള്ളിയാഴ്ച ബൈബിൾ സ്റ്റഡിക്ക് ഞാൻ വളരെ ശക്തമായി പറഞ്ഞതാണ്. ഫോഷ്ക്ക് പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. ആരാ ദൈവമാ പറയുന്നത്? അതുകൊണ്ട് ഫോഷ്ക്ക് അകറ്റണം. നമുക്ക് രണ്ട് മുഖം വേണ്ട. ദൈവമെല്ലാം അറിയുന്നു. ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കണം. അതിന്റെ 7 വാക്യത്തിൽ ആ ഭക്തന്റെ ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിന്റെ നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. ആരാധന. ഞാൻ എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നത്? ദൈവകൃപയുടെ ബഹുത്വത്താലാണ്. കൃപയുടെ ബഹുത്വം, അൺമെഷറബിൾ എന്നാണ് പറയുന്നത്. സ്തോത്രം. അൺമെഷറബിൾ ഗ്രേസ്, അളക്കാൻ പറ്റാത്ത കൃപ. ദൈവം എന്റെ മേൽ പകർന്നതോർത്ത് ദൈവത്തിനോട് സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞാൻ ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമാണ്. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം.
Parishayande deva manuvadichal
Songs, worship your name, Lord. Give us good testimonies, Lord, through all. Let the name of the Lord be glorified, Lord. We are praying for, Lord, people who are suffering from sickness, Lord. Heal them completely, Lord, and be with them, Lord. Once again, submitting everyone in your mighty hand. In Jesus' name we pray. Amen. Amen.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാല ഇന്ന പകൽ വിശുദ്ധ സഭായോഗത്തിൽ കൂടി വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന ഭാഗ്യത്തിനും പദവിക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഒരു പരിധി വരെ പറഞ്ഞു നിർത്തിയ മാർക്ക് ചാപ്റ്റർ 4 അതിൻ്റെ മൂന്നാമത്തെ വാക്യം, ചില വാക്യങ്ങൾ വായിക്കേണ്ടതാണെങ്കിലും അതിൻ്റെ മൂന്നാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത വീണ്ടും ഒരിക്കൽ കൂടി അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മാർക്ക് ചാപ്റ്റർ 14 അതിൻ്റെ 3. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഫരണി വിലയേറിയ സ്വച്ഛജട മാംസത്തൈലവുമായി വന്ന് ഫരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ബെഥാനിയയിലെ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ നടന്ന ഒരു കാര്യമാണ്, വളരെ നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്കൊക്കെ പ്രസംഗിക്കാനും അറിയാവുന്ന, ഇവിടെ ആ സ്ത്രീയുടെ പേര് പറയുന്നില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 12 മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലും ഈ സംഭവം നമ്മൾ കാണുന്നുണ്ട്. മറിയ വിലയേറിയ സ്വച്ഛജട മാംസ തൈലം എടുത്തൊരു റാത്തൽ എടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശിയെന്നും 26 അധ്യായം മാത്യുവിൽ പറയുന്നത് സ്തോത്രം. അവിടെയും ഒന്നും പേര് പറഞ്ഞിട്ടില്ല, അവിടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. യോഹന്നാനിൽ മാത്രമേ മറിയ ആണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഈ മറിയെ നമ്മൾ ആദ്യം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. യാത്ര പോകിൽ അവന് ഗ്രാമത്തിലെത്തിയപ്പോൾ മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവർ മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. യേശുവിൻ്റെ പാദത്തിലിരുന്ന് വചനം കേൾക്കുന്നവളായിട്ടാണ് ആദ്യമായി ഈ സ്ത്രീയെ പരിചയപ്പെടുത്തുന്നത്. മാർത്തയെക്കുറിച്ചും മറിയെക്കുറിച്ചും ഒരുപാട് പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ഈ വിഷയം എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ദൈവമക്കളെ ചിന്തിക്കണം, യേശുവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു എന്നൊരു പദപ്രയോഗം അത് പലപ്പോഴും നമ്മൾ ചിന്തിപ്പിക്കുന്നതാണ്. അവിടെ വചനം കേട്ട് കർത്താവിൽ നിന്ന് ഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി മാർത്ത എന്താ ചെയ്ത്? സഹോദരി അവിടെ വന്നിരിക്കുന്ന കർത്താവിന് ശിഷ്യന്മാർക്കും ഭക്ഷണം ഒരുക്കുന്നു, അധ്വാനിക്കുന്നു. സ്തോത്രം. അവിടെ കൺസേൺ അനുസരിച്ച് അവളൊന്ന് പറഞ്ഞുപോയി, കർത്താവേ ഇവളോട് വന്നൊന്ന് പറയണം കേട്ടോ, വന്നൊന്ന് സഹായിക്കാനായിട്ട്. ദൈവങ്ങളെ ഈ രണ്ട് സംഭവങ്ങളിവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. മറ്റേ സഹോദരിയെ നമ്മൾ കുറ്റമൊന്നും പറയണ്ട. മാർത്തെ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നില്ലാത്തത് കൊണ്ട് കുറ്റമൊന്നും പറയണ്ട. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് പറഞ്ഞ മാർത്തയുടെ കരവും മറിയുടെ ഹൃദയവും നമുക്കുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. മാർത്തയുടെ കരവും ഉണ്ടാകണം, മറിയയുടെ ഹൃദയവും ഉണ്ടാകണം. മറിയയുടെ ഹൃദയമായി മാത്രം പോകരുത്, മാർത്തയുടെ കരവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി അവിടെ വളരെ കാര്യങ്ങളാണ് ആ സഹോദരി അവിടെ ചെയ്യുന്നത്, വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞ് അതിക്കടെ പോകുള്ളൂ, നിങ്ങൾ അതിലേ ശ്രദ്ധിച്ചൊന്നും ഇരിക്കണ്ട കേട്ടോ. മോളെ ദൈവത്തിന് സ്തോത്രം. അപ്പോ നമ്മുടെ ജീവിതം ബാലൻസ്ഡ് ജീവിതമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ 4 പേര് വന്നാൽ ഭക്ഷണം മാത്രം കൊടുത്തു വിടരുത്. എന്നിട്ട് മോദിയെയും കുറ്റം പറഞ്ഞ് പിണറായി വിജയനെയും കുറ്റം പറഞ്ഞ് വിടരുത്. കർത്താവിൻ്റെ വചനമൊക്കെ ഒന്ന് പറയണം. സ്തോത്രം. കർത്താവിൻ്റെ വചനമൊക്കെ പറയണം. നമ്മൾ ഒരാൾ 4 പേര് വീട്ടിൽ വന്ന വചനം മാത്രം പറഞ്ഞു വിടരുത്. അല്പമൊക്കെ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഒക്കെ കൊടുക്കാം. സ്തോത്രം. കുടിക്കുന്നില്ല എങ്കിൽ കൊടുക്കണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ആയിരിക്കണം. ഇവിടെ നമുക്കറിയാം ലാസർ മരിച്ചു, അവരുടെ സഹോദരൻ മരിച്ചു. ആ ഭവനം വളരെ ദുഃഖത്തിലായിരിക്കുന്ന സന്ദർഭമുണ്ട്. ഞാനത് ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പെട്ടെന്ന് അതിലേക്ക് പോകുന്നത്. പക്ഷെ ആ ദുഃഖത്തിലായിരുന്നപ്പോൾ ആ മരിച്ച സമയത്ത് യേശു ആ ഭവനത്തിൽ വന്നില്ല, പക്ഷെ പിന്നീട് വന്നു. പക്ഷെ മറിയ അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണെന്ന, അതാണ് ഗുണം. വചനം കാൽക്കലിരുന്ന് പഠിച്ച മറിയ യേശു വന്നപ്പോൾ ആ ദുഃഖത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ദുഃഖം വരുമ്പോൾ ആരുടെ കാലിലാണ് നമ്മൾ വീഴുന്നത്? ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ അവളെ സജ്ജമാക്കിയത് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് പഠിച്ചട്ടാ. ഇന്ന് രാത്രി പറയാം, എവിടെ നീ വീഴുന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ കാൽക്കൽ വീണോ, നീ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൾ കൽക്കൽ വീണു, ഓടിച്ചെന്ന് കാൽക്കൽ വീണു. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവമക്കളെ ചിന്തിക്കുന്നത്. രണ്ടാമത് ഒരു ചിന്ത, ആ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ, ഒരു നഷ്ടത്തിൻ്റെ മുമ്പിൽ, ഒരു വേദന മധ്യത്തിൽ അവളെവിടെ കാണുന്നു? കർത്താവിൻ്റെ കാൽക്കലാണ്. അതാണ് രണ്ടാമത്തെ ഒരു ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത് അവളെ കാണുന്ന ഒരു പദമുണ്ട്, ഈ സ്ത്രീ വെങ്കൽ ഫരണി കൊണ്ടുവന്ന് ഈ പെർഫ്യൂമായി വന്ന് കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് നാം കാണുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പേ അവിടെ ഒരു കാര്യം നടന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു,
അവൾ ഫരണിയായി വന്ന ഫരണി അവൾ പൊട്ടിച്ചു. സ്തോത്രം. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഫരണി എന്തിനാ പൊട്ടിക്കുന്നത്? ഞാനത് ബുധനാഴ്ച പറഞ്ഞുകൊണ്ട് ഒന്ന് നിങ്ങൾക്ക് ആ ചിന്ത ലാസ്റ്റ് ഭാഗമാണ് എനിക്ക് ചിന്തിക്കേണ്ടത്, അതൊന്ന് ഞാൻ പ്രവർത്തിപ്പിക്കുക. ഒട്ടും ബാക്കി വേണ്ട. കർത്താവിന് പൂശാൻ ഒഴിക്കാൻ കൊണ്ടുവന്നാൽ പിന്നെ അത് വേറൊരാൾക്ക് ഒഴിക്കാൻ പുള്ളിക്കാരത്തേക്ക് വേണ്ട. കർത്താവിനേക്കാൾ വലിയവനായി ആരുമില്ലെന്ന് മുഴുവനായി പൊട്ടിച്ചൊഴിച്ചു. നീ അതിൻ്റെ അല്പം എടുത്ത് ബാക്കി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമ്പോൾ ഒന്ന് പൂശിയേക്കാം. അങ്ങനെയല്ല, അവൾ കർത്താവിന്റെ കാൽക്കൽ അത് കൊണ്ടുവന്നെങ്കിൽ അത് കാൽക്കൽ തന്നെ പൊട്ടിച്ചൊഴിച്ചു. അതിന്റെ ഒരു ഭാഗം എടുത്ത് വേറൊരു ഒരു വിശുദ്ധനായിട്ട് ഒരുത്തനില്ല. കർത്താവിനെ പോലെ യോഗ്യനായിട്ട് ഒരുത്തനില്ല, അതുകൊണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, അത് യഥാർത്ഥമായിട്ട് അവിടെ ഉദ്ദേശം കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവക്കറിയാം ഇത് കർത്താവിന്റെ അന്ത്യ നിമിഷമാണെന്ന്. കാരണം എന്നാണെന്നറിയാമോ? കർത്താവിന്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട് അവർക്ക് മനസ്സിലായത്, ഫോ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ഇത് അന്ത്യസമയമാണെന്ന്, ഇത് അന്ത്യസമയമാണ്, ഇത് അവസാന പോക്കാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. പക്ഷേ ഈ സ്ത്രീക്ക് മനസ്സിലായി. ഈ സ്ത്രീക്ക് അവൾ, അതുകൊണ്ട് ഞാൻ പറയുന്ന വേദപഠിതാക്കളൊക്കെ പറയുന്നത് ഒരു വർഷം മുഴുവൻ ജോലി ചെയ്ത പണം വേണം ആ ഒരു വെങ്കൽ ഫരണി പെർഫ്യൂം ഉണ്ടാക്കാൻ. എന്തിനാ? കർത്താവിൻ്റെ അവസാന നാളുകൾ, കർത്താവിൻ്റെ അടക്കത്തിന് മുമ്പായി, മരണടക്കത്തിന് മുമ്പായി കർത്താവിന് വേണ്ടി ചെയ്തതാ. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അവൾ അത് കൊണ്ടുവന്ന് ഒഴിച്ചു. കർത്താവ് ഈ വചനം വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് സ്തോത്രം അല്ലേ, അവളായിട്ട് എൻ്റെ സംസ്കാരത്തിന് വേണ്ടി അത് ചെയ്തതാണ്. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അത് മനസ്സിലായില്ല. ഇവരെ കൂടെ നടന്നവർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് മനസ്സിലായില്ല. ഇത് അവസാനത്തെ ആഴ്ചയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ അത് കൊണ്ടുവന്ന് ഒഴിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, അത് സ്തോത്രം, അത് ഒഴിക്കുക മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെറുതെ വചനം പഠിച്ചിട്ട് കാര്യമില്ല, വെറുതെ വചനം കേട്ടിട്ട് കാര്യമില്ല, അവൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിച്ചാൽ അവിടെ നിന്ന് വെളിപ്പാട് ലഭിക്കത്തുള്ളൂ. അവൻ്റെ കാൽപാദത്തിലിരുന്ന് പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഷ്ടം വരുമ്പോൾ ഓടിച്ചെല്ലാൻ കർത്താവിൻ്റെ കാൽപാദമാ. ദൈവത്തിന് സ്തോത്രം. അവിടെ കാൽപാദത്തിൽ ഒഴിച്ച് എന്നിട്ട് കർത്താവിൻ്റെ പാദം തൻ്റെ തലമുടി കൊണ്ട് തുടച്ചു. ഇത്രയും വർഷം കാത്ത്, ഒരു വർഷം കാത്ത്, ഇത്രയും പൈസ മുടക്കി ഈ വെണ്ടൽ ഫരണിയിൽ എണ്ണ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു തുണി മേടിക്കാൻ പോലും പൈസ ഇല്ലേ വെക്കുടെ കയ്യിൽ? ഈ തലമുടി കൊണ്ടൊന്ന് തുടയ്ക്കുന്ന എന്തിനാ? ബുധനാഴ്ച നിങ്ങൾ കേട്ടവർക്കറിയാം, മിക്കരും സ്തോത്രം ഓൺലൈനിൽ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ട് എങ്ങനെ എനിക്ക് അറിയത്തില്ല, എന്നാലും മാക്സിമം ആളുകൾ കേൾക്കുന്നുണ്ട് സ്തോത്രം. കാരണം പാസ്റ്റ് പേരൊന്നും വിളിക്കാത്തത് കൊണ്ട് അതിൻ്റെ അകത്തുണ്ടാകുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു 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 ഇതായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സ്തോത്രം. അപ്പോൾ അവൾ തലമുടി കൊണ്ട് തുടയ്ക്കാൻ കാരണം എന്താ? ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു പ്രയോഗം പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ നീണ്ട തലമുടി അവളുടെ മാനമാണ്, അവളുടെ മഹത്വമാണ്. അവൾ അവളുടെ മഹത്വം എടുത്ത് കർത്താവിൻ്റെ കാൽപീതം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. ആ മഹത്വം അവൾ വിട്ടുകൊടുക്കുക. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരാധന എന്നൊക്കെ പറയുന്നത് ചുമ്മാ വന്ന് കയ്യടിച്ചു പോകുകയല്ല, അതിനേക്കാൾ ഉപരി നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്, നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ആരാധന എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണോ വന്നിരിക്കുന്നേ? സ്തോത്രം. ഇന്ന് ആരാധനയ്ക്ക് വന്ന എന്തെങ്കിലും കിട്ടും. സ്തോത്രം. കിട്ടാനല്ല ആരാധന, കൊടുക്കാനാ. അവളൊരു വെങ്കൽ ഫരണി എണ്ണ കൊണ്ടുവന്ന് പൊട്ടിച്ചങ്ങ് ഒഴിച്ചു. ഇന്ന് പകൽ ആരാധന വെളിപ്പെടണമോ? ഇതുവരെ പൊട്ടിക്കാത്ത ചിലത് പൊട്ടിയാൽ ഈ പകൽ ദൈവാത്മാവ്, ദൈവാത്മാവ് തന്നെ ചിലരെ നോക്കി പറയുക, ഇതുവരെ നീ കെട്ടിവെച്ചത്, നീ കെട്ടിവെച്ചത് നീ പൊട്ടിച്ചാൽ ഇന്ന് പകൽ അത് ആരാധനയായി മാറും, നീ ആരാധനയായി മാറും. ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്ന് നീ തന്നെ പൊട്ടിക്കണം. നമ്മൾ വിചാരിക്കരുത് കേട്ടോ, നമ്മൾ പലപ്പോഴും, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം പിശാചിൻ്റെ തലയിലിട്ടേക്കുക, എല്ലാം പിശാചാണ്. അവിടെ കെട്ടി, ഇവിടെ കെട്ടി, നാട്ടുകാർ കെട്ടിപ്പോ. പിന്നെ അവർക്ക് നാട്ടുകാർക്ക് കെട്ടാനല്ലേ, അവർക്ക് അവർക്ക് തന്നെ കാര്യങ്ങളുണ്ടായി. ഓ, എൻ്റെ ചുറ്റുപാട് മുഴുവനും കെട്ടലുള്ളവരാ. ഓ, എൻ്റെ പൊന്നു പാസ്റ്റർ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. അച്ചാൻ കോട്ടയത്ത് നിന്നപ്പോൾ ഒരു നല്ല വില്ല, നല്ല വില്ലയാണ്, ഭയങ്കര വില പറഞ്ഞ വില്ല. പുള്ളിക്കാരൻ ആ പാസ്റ്ററിന്, ഞങ്ങളുടെ എൻ്റെ സീനിയർ പാസ്റ്റർ പറഞ്ഞു, ആ വില്ല കൊടുക്കാറുണ്ട് ഞാനത് മേടിച്ചേനെ, അതിനേക്കാൾ 10 ലക്ഷം രൂപ കുറച്ചാണ് കൊടുത്തത്. ആരോട് പറയുന്നത്? പ്രവാചകം പറഞ്ഞിട്ട് പോയി. കുറച്ച് കൊടുത്തിട്ട് പോയി. എന്നാ അപ്പുറത്ത് മുഴുവനും പുള്ളിക്കാരൻ ചെയ്യുകയാണെന്ന്. അവർക്ക് അവർക്ക് പോലും ചെയ്യാനുള്ള കഴിവില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ
ആ വീടിന് മുഴുവനും ദോഷം ചെയ്യും. ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുടുങ്ങിപ്പോകരുത്. പ്രവചനത്തെ തുച്ഛീകരിക്കുന്നില്ല, പക്ഷെ പല പ്രവാചകന്മാരെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് പറയുക, ഇന്ന് പകൽ പ്രവചനം എന്ന് പറയുന്നതിൻ്റെ പാപത്തെ നോക്കി വിരൽ ചൂണ്ടണം, വിരൽ ചൂണ്ടിനെ ഒഴുക്കണം. ഈ പാപം കൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്, ഈ പാപം കൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഞാൻ പറയട്ടെ. നീ ചെയ്ത പാപത്തെ വിരൽ ചൂണ്ടി പറയുന്ന പ്രവാചകന്മാർ നിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ നിനക്ക് മടങ്ങി വരാൻ എളുപ്പമാണ്, മടങ്ങി വരാൻ എളുപ്പമാണ്. മടങ്ങി വന്നാൽ നീ നിന്നെ തന്നെ ക്രമീകരിച്ചാൽ നിത്യതയാണ് പ്രധാനമെങ്കിൽ അവിടെ ഒരുക്കുന്നതായിരിക്കണം പ്രവചനം. ഇന്ന് പകൽ പ്രവചനം ഇല്ലെന്ന് പറയുന്നില്ല, ദൈവം ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിന്റെ പാപത്തെ മൂടി നിന്റെ തലയിൽ കൈവച്ച് നിനക്ക് അനുഗ്രഹം വരാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഇന്ന് പകൽ മനസ്സിലാക്കണം, പാപത്തെ അറിയുന്ന അതിനെ ഹല്ലേലൂയ വെറുക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന് സ്തോത്രം ചിലത് ഉടയ്ക്കാൻ തയ്യാറാകണം. കൊണ്ടുവന്നിട്ട് അതുപോലെ കൊണ്ടുപോകരുത്, ഒട്ടച്ചാലേ ആരാധന വെളിപ്പെടത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇത് വെറും ചെലവ് എന്തിന്? ഇല്ലേ, ആരാ പറഞ്ഞേ? യൂദിയ പറഞ്ഞു. ഈ ഭാഗം വായിച്ച് വെറും ചെലവ് എന്തിന്? യോഹന്നാന്റെ സുവിശേഷം 12 പറയുന്നു, യൂദ പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിനാ? മാർക്കും മാത്യുവും, മാർക്ക് 14 മാത്യുവും അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഗ്യാങ്ങിലുണ്ട്. ആരൊക്കെയുണ്ട്? യൂദയുടെ ഗ്യാങ്ങിലുണ്ട്. സ്തോത്രം. ആ ഒരു സ്ഥലത്ത് യൂതാന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വെറും ചെലവ്. അപ്പം ഒരുമിച്ച് കൂടി. ഇനി ഞാൻ അന്ന് ബുധനാഴ്ച പറഞ്ഞൊരു പദം കൂടി ഞാൻ പറയാം. യൂത മാത്രം പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ, മറ്റൊരു മിണ്ടാതിരുന്നെങ്കിൽ, യൂത അങ്ങനെയല്ലെന്ന് ഇവനെ ഒന്ന് ശാസിക്കണ്ടേ? കൂടെയുള്ള ശിഷ്യന്മാരാണല്ലോ, ഇവർ മിണ്ടിയിട്ടുണ്ടോ? അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. എടാ നീ മിണ്ടാതിരിക്കാൻ പറ, മറ്റേ കള്ളം പറഞ്ഞല്ലോ ക്രൂശി കിടന്നിട്ട്. നമ്മൾ സമശിക്ഷാവിധിയിലായത് നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടല്ലേ? ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറ്റേ കള്ളം പറഞ്ഞല്ലോ. എന്നാൽ ഇവിടെയുള്ള ശിഷ്യന്മാരൊന്നും മിണ്ടാതിരുന്നപ്പോൾ ഒക്കെ കൂടിയിട്ടുണ്ട്, ഈ വെറും ചെലവ് എന്തിന്? അന്നേരം കർത്താവ് പറഞ്ഞത്, ഇവളെൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാണ്, അവളെ വെറുതെ വിട്, അവളെ വെറുതെ വിട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ, ആരാധന അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. സ്തോത്രം. ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്നു, പാപിയായ സ്ത്രീയുടെ കാര്യത്തിൽ കർത്താവ് ഇങ്ങനെ തന്നെ പറഞ്ഞു, ശിമോനെ 500,000 താലന്ത് തളച്ചു കൊടുത്തത് ആരാണ്? അപ്പം പറഞ്ഞ 1,000 താലന്ത്. അപ്പോൾ ഇവളെ ഒത്തിരി പാപം ചെയ്തവളാണ്, അവൾ ഒത്തിരി ഇളച്ചു കിട്ടി, അതുകൊണ്ടാണ് അവൾ അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നത്. നമ്മൾ ചിലരുടെ ആരാധന കഴിഞ്ഞ് വിധിക്കാറുണ്ട് അല്ലേ, ചിലരുടെ ആരാധനയുടെ കാണുമ്പോൾ വിധിക്കാറുണ്ട്, എന്നെ ഈ കിടന്ന് കാണിക്കുന്നേ, എന്നെ ഇത്രയും, ഞങ്ങളൊക്കെ ഇത്രയും നാളായാലും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ. വിധിക്കല്ലേ, വിധിക്കല്ലേ. കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാണ് ആരാധനയിൽ ദൈവമക്കളെ സ്തോത്രം ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തിൽ നിന്ന് കൂടുതലായി അവൻ അനുഭവിച്ചവർ, ക്ഷമി അനുഭവിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവിടെ ചെലവ് എന്തിനെന്ന് ചോദിച്ചു. നമ്മൾ ചില ആരാധനയൊക്കെ നോക്കി വിധിക്കുകയാണ്. സ്തോത്രം. എന്തിനാ ഇങ്ങനെ വെറുതെ ഈ സമയം കളയുന്നത്? എന്നാൽ ഇന്ന് പറയാം, ഇത് പറയും വേസ്റ്റാ. ചില ആരാധനയ്ക്ക് വരുന്ന വേസ്റ്റാ. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറഞ്ഞു, ആരാധനയ്ക്ക് വരുന്ന ഓട്ടോയ്ക്കൊക്കെ പൈസ കൊടുക്കണ്ടേ, വീട്ടിലിരുന്നു അങ്ങ് ആരാധിച്ചാൽ പോരെ. ഒരച്ചായനോ ഞാൻ ഫേസിറ്റിയിലായിരിക്കുമ്പോൾ പറഞ്ഞു, 10-13 പ്രാവശ്യം കോൾ ചെയ്തു, നിങ്ങൾ കുടുംബമായിട്ട് മസ്കറ്റിന്നല്ല ഖത്തറിൽ നിന്ന് വന്നു, നിങ്ങൾ എന്നെ ആരാധനയ്ക്ക് വരാത്തേ? ഓ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നല്ലേ ആരാധിച്ച്, ആരാധനയ്ക്ക് വരേണ്ട കാര്യം ചോദിക്കുക. ഞാൻ പറഞ്ഞു, അച്ഛൻ കാരാഗ്രഹത്തിലാണോ? സ്തോത്രം. പിന്നെ വന്നു, ഇപ്പോൾ സഭ വിട്ടു പോയിട്ടില്ല അവർ, ഇപ്പോഴും ഉണ്ട് സഭയിൽ. ഞാൻ പറയാൻ കാരണം, ആരാധനയെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂടുന്ന ആരാധനയെ ചിന്തിക്കരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് ബലമുള്ളപ്പോൾ, ഇന്ന് ഓൺലൈനിൽ കേൾക്കുന്നവരോട് കൂടി പറയുകയാണ്, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് ബലമുള്ളപ്പോൾ ഓൺലൈനിൽ കൂടാനായിട്ട് നീ തയ്യാറാകരുത്, നീ ആരാധനയ്ക്ക് വരണം, ആരാധനയ്ക്ക് വരണം. ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. അത് നമ്മൾ അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. സുഖമില്ലെങ്കിൽ, അസ്വസ്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ വരരുത്. പക്ഷെ ഞാനൊരു ദൂത് അതിൽ നിന്ന് നിങ്ങളോട് അർത്ഥി പറയാം, ഇതെന്താ വെറും വേസ്റ്റാ. ഒരു ശിഷ്യന്മാർ പറഞ്ഞു, വേസ്റ്റാ, വെറുതെ അവൾ പൊട്ടിച്ചങ്ങ് ഒഴിച്ച് കളഞ്ഞില്ല, ഒരു വർഷം കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി ഇങ്ങനെ ഉണ്ടായി കളയുകയാണോ? ദൈവത്തിന് കൊടുക്കുന്നതിനെ കുറിച്ചും ചിലർക്ക് അങ്ങനെയാണ്, ഇതൊക്കെ വേസ്റ്റാ. ദൈവങ്ങളെ, ദൈവത്തിന് കൊടുത്ത് തകർന്നു പോയ ചരിത്രം ലോകത്തുണ്ടോ? ദൈവത്തിന് വേണ്ടി ചെലവായിട്ട് നഷ്ടപ്പെട്ട എൻ്റെ തലമുറകൾ അപ്പമിരക്കുന്നത് കണ്ടിട്ടുണ്ടോ? എൻ്റെ തലമുറകൾ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ?
നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അത് നിനക്ക് പ്രതിഫലമായി കിട്ടാതെ ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്കും പറയാം, ദൈവത്തിന് കൊടുത്തത് എനിക്ക് നഷ്ടമല്ലെന്ന്. മിഷന് കൊടുത്തത് എനിക്ക് നഷ്ടമല്ലെന്ന്, മിഷൻ ബോക്സിൽ ഇട്ടത് എനിക്ക് നഷ്ടമല്ലെന്ന്. ഇതൊക്കെ ദൈവമക്കൾ ചിന്തിക്കണം. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ ഞാൻ ചിലപ്പോഴും മറന്നുപോകാം, പക്ഷെ കർത്താവിന്റെ വചനത്തിൽ എന്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ വെള്ളമാണോ കൊടുക്കാറുള്ളത്? പാസ്റ്റർ വരുമ്പോൾ കർത്താവിന്റെ നാമത്തിലല്ലേ ചായയും പാലും എന്തൊക്കെയാ തരുന്നേ? അപ്പൊ ചിന്തിക്കണം, വെള്ളം കൊടുത്താൽ അതോ പ്രതിഫലമുണ്ടെങ്കിൽ ബാക്കി കൊടുത്താലോ? ഇന്ന് പകൽ ദൈവങ്ങളൊന്ന് ചിന്തിക്കുന്നത് ചുമ്മാ വിളിച്ചു പറയല്ല, വചനം വിളിച്ചു പറയുക. ദൈവത്തിന് വേണ്ടി നീ ചെലവായി പോകണം, ദൈവത്തിന് വേണ്ടി നീ ചെലവാക്കാൻ പഠിക്കണം, ദൈവത്തിന് വേണ്ടി നീ ചിലത് പൊട്ടിച്ചൊഴിക്കണം. പ്രിസലോ ഹലലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഹലലൂയ, ഇവിടെ യൂത പറഞ്ഞത് ഇത് വെറും വേസ്റ്റാണ്, വേസ്റ്റാണ്. എന്നാൽ ആരാണ് വേസ്റ്റായത്? അവനൊരു വേസ്റ്റായി മാറി. ആര്? യൂത വേസ്റ്റായി മാറി. അവന്റെ ലെഗസി ഒരു വേസ്റ്റായി മാറി. അവന്റെ ആത്മാവ് ഒരു വേസ്റ്റായി മാറി. അവന്റെ ജീവിതം ഒരു വേസ്റ്റായി മാറി. അവന്റെ അവസരങ്ങൾ ഒരു വേസ്റ്റായി മാറി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17:12 ഇങ്ങനെ പറയുന്നു, നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. അപ്പൊ ആരാ നാശയോഗ്യൻ? യൂദയാണ്. ഇവിടെ നിന്ന് ആരാധിക്കുന്ന ഒരു സഹോദരിയുടെ ആരാധന വേസ്റ്റ് എന്ന് പറഞ്ഞ യൂദയെ നീ തന്നെ നോക്ക്, നീ തന്നെ ഒരു വേസ്റ്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്, സ്തോത്രം, ദൈവങ്ങളെ ഒരിക്കലും നമ്മൾ കളയരുത്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തി നമ്മൾ കളയരുത്. ആരാധനയിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുവാനും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി ഓടി നടക്കുവാനും കിട്ടുന്ന സമയത്ത് അതും ഇതും ന്യായം പറഞ്ഞ് കളയുന്ന സഹോദര സഹോദരിയെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ അവസരം നഷ്ടപ്പെടുത്തരുത്. കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ഈ കല്ലുകൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും? സ്തോത്രം. നമ്മൾ ആരാധന ഒരിക്കലും വിധിക്കരുത് കേട്ടോ. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഈ കല്ലുകൾ ആർക്കാനിടയാകരുത്. അനുദൈവത്തിന് സ്തോത്രം. അവൻ അനുഭവിച്ചൊരു വിടുതൽ കൊണ്ടാണ് അവൻ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, ഇവർ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൽ ചിന്തിക്കണം. നമ്മൾ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനിടയാകണം. അപ്പോൾ ഒരിക്കലും ആ സഹോദരി ചെയ്തതിനെ കർത്താവ് പറഞ്ഞതാണ്, നീ അവരെ നീ ട്രബിൾ ചെയ്യരുത്, നീ അവളെ ബുദ്ധിമുട്ടിക്കരുത്. കർത്താവ് പറഞ്ഞു, അവളെ നിങ്ങൾ അങ്ങനെ പറയരുത്. അവൾക്ക് എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ്, നിങ്ങൾക്കാർക്കും അത് കഴിഞ്ഞിട്ടില്ല. അവൾ എനിക്ക് വേണ്ടി ചെയ്തതിനെ തടയരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അത് വായിക്കുമ്പോൾ ദൈവങ്ങളെ ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇവൾ ചെയ്തത് സുവിശേഷം പ്രസംഗിക്കുന്നോടത്തോളം ലോകമുള്ള കാലത്തോളം പറയും. സ്തോത്രം. ആരുള്ളപ്പോ ആര് ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരി ചെയ്തത്, ഈ സഹോദരി ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് യഥാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ സഹോദരി ചെയ്തത്. കർത്താവ് 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ കള്ളനാണെന്ന് കർത്താവിന് അറിയാം. എന്നാൽ ഈ 11 പേരും കൂടെ നിൽക്കുന്ന ഈ സ്ഥാനത്ത് വേദപുസ്തകമില്ല, ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലം. ഈ ലോകം ഉള്ള കാലം മുഴുവനും ഈ സുവിശേഷം പ്രസംഗിക്കുമെന്നും അവിടെയെല്ലാം ഇത് പറയുമെന്നും അറിഞ്ഞല്ലേ കർത്താവ് പറയുന്നേ? അറിഞ്ഞാണോ കർത്താവ് പറയുന്നേ? 2000+ വർഷം കൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഈ സ്ത്രീയുടെ വിഷയം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താ കർത്താവിൻ്റെ കാൽക്കൽ അങ്ങ് പൊട്ടിച്ചതാ. സ്തോത്രം. നിങ്ങൾ വായിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു ശിഷ്യന്മാരോട് പറഞ്ഞോ, എൻ്റെ പുറകെ വന്നോ, നീ ചെയ്തതൊക്കെ ലോകമുള്ള കാലത്തോളം പ്രസംഗിക്കുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞോ? ഒരുത്തരോടും പറഞ്ഞില്ല. ഈ ജഡമാംസ തൈലം കൊണ്ട് വീട്ടിൽ നിറങ്ങിയപ്പോൾ അവൾ വിചാരിച്ചോ എന്നെ ലോകത്ത് പ്രസിദ്ധനാകാൻ പോവാണെന്ന്? ഇല്ലെന്ന്. യേശുവിനോടുള്ള സ്നേഹമാണ്. ഒരു വർഷമായി അവൾ അധ്വാനിച്ചത് മുഴുവനും അവൾ കാൽക്കലിരുന്ന് പഠിച്ചപ്പോൾ മുതൽ യേശുവിന്റെ അടക്കത്തിന് മുമ്പ് അവരെ പൂശുവാൻ തക്കവണ്ണം ഒരു പെർഫ്യൂം ഉണ്ടാക്കാൻ അവൾ ഒരുങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങൾ ചിന്തിക്കണം, അവൾ വിചാരിച്ചില്ല.
അവളിത് പുട്ട് പൊട്ടിച്ചൊഴിച്ചാൽ ലോകത്തിൽ പ്രസിദ്ധമാകുന്ന വിചാരിച്ചാൽ ഒരു ദൂത് ഞാൻ അതിൽ നടത്തി പറയാം. നമ്മുടെ മാതാപിതാക്കൾ പലരും കർത്താവിന് മുമ്പിൽ ഒരാരാധനയ്ക്കായി തീരുവാൻ അവർ ദൈവത്തിന് വേണ്ടി കൊടുത്തത്, അവർ പ്രസക്തി ആയി തീരുവാനല്ല കൊടുത്തത്. എന്നാൽ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവരുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് അത് കൊടുത്തത് കൊണ്ട് അവരുടെ അല്പമായ വരുമാനത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ കൊടുത്തത് കൊണ്ട് അവർ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ട് അവരുടെ തലമുറകളെയൊക്കെ മരിച്ചു. അതിനായിട്ടുള്ള തെളിവ് ഇവിടെ ഇരിക്കുന്ന ഒരു 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 70% ആൾക്കാർ സ്തോത്രം. അതിൻ്റെ ഒരു തെളിവ് ദൈവങ്ങളെ ചിന്തിക്കണം. ഞങ്ങൾ ഒരു ചെറിയ കാര്യമെന്ന് വിചാരിച്ചേ, സ്തോത്രം. അവരൊക്കെ വിചാരിച്ചു ഒരു ചെറിയ കാര്യമാണ്, എന്നാൽ അവൾ ഒരു വലിയ കാര്യമാണ് ചെയ്തത്. മറ്റുള്ളവർ അതിനെ വിധി എഴുതിയപ്പോൾ, മറ്റുള്ളവർ അതിനെ തള്ളിപ്പറഞ്ഞപ്പോൾ, മറ്റുള്ളവർ അതിനെ സ്തോത്രം ഹല്ലേലൂയ ഫൽസിക്കുക, ഓ ചെറിയ 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 ചെലവിന് അരുമനാഥം വിളിച്ചു പറഞ്ഞു, അവൾ എനിക്ക് വിലയേറിയ കാര്യമാണ് ചെയ്തത്, അവളെനിക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു. ഇന്ന് ഞാൻ അവൾക്ക് പ്രതിഫലമായി കൊടുക്കുകയാണ്. ലോകമുള്ള കാലത്തോളം ഒക്കെയും, തീർച്ചയായും ലോകമുള്ള കാലമൊക്കെയും പറയുമെങ്കിൽ, കർത്താവിൻ്റെ കാഹള ശബ്ദത്തിങ്കൽ ഉയർത്തി നിൽക്കുമ്പോൾ ന്യായമായ രീതിയിൽ, ന്യായമായ രീതിയിൽ ഓരോരുത്തർക്കും പ്രതിഫലം തരുമ്പോൾ ഈ മറിയയും എഴുന്നേറ്റ് വരും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഈ മറിയപ്പം എഴുന്നേറ്റിട്ടില്ല, മറിയ എഴുന്നേറ്റ് വരും കാഹള ശബ്ദത്തിങ്കൽ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നീ ചെയ്തതിൻ്റെ പ്രതിഫലം തലമുറ അനുഭവിക്കും കേട്ടോ. കർത്താവിന് വേണ്ടി നീ ചെയ്തത് അനുഗ്രഹമാണ്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിന്നത് അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി കൊടുത്തത് അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി ചെലവായത് അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി മിഷൻ വർക്കിന് വേണ്ടി നീ ചെലവാകുന്ന അനുഗ്രഹമാണ്. ബാക്കി നീ എന്ത് കൊടുത്താലും അതൊക്കെ നഷ്ടമാ. സ്തോത്രം. ഇനി നിങ്ങൾ ഏത് പാർക്കവന്യൂവിൻ്റെയോ സ്തോത്രം വാൻ ഹുസൈൻ്റെയോ ഷർട്ട് ഇട്ടാലും 2-3 വർഷം അത് നിൽക്കുകയുള്ളൂ. ചിലത് ചിലപ്പോൾ 3-5 വർഷമൊക്കെ നിൽക്കും. ഒരു പ്രയോജനവും ഇതൊക്കെ ഇത്രയും നിൽക്കത്തുള്ളൂ. പക്ഷേ ഞാൻ പറയാം, ദൈവനാമത്തിന് ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാസത്തിലൊരു പ്രാവശ്യം 100 രൂപ പപ്പോട് മേടിച്ചു കൊണ്ടുപോയിടണേ. പപ്പ തമ്മിൽ ഓർപ്പിച്ച് കേട്ടോ, മാസത്തിലൊരു പ്രാവശ്യം 100 രൂപ മിഷൻ ബോക്സിൽ ഇട്ടാൽ പ്രതിഫലമുണ്ടെന്ന്, പ്രതിഫലമുണ്ട്. കുഞ്ഞുങ്ങൾ കൊടുത്ത് പഠിച്ചു നോക്ക്, കൊടുത്ത് പഠിച്ചു നോക്ക്. മിഷൻ ദൈവമക്കൾ നടക്കണം. നമ്മളൊക്കെ വിശ്വാസികൾ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ കൊടുത്തില്ല പിന്നെ എവിടെ മിഷൻ വർക്ക് നടക്കാൻ? സ്തോത്രം ഹല്ലേലൂയ. ഇവിടെയുള്ള ദൈവത്തിന് സ്തോത്രം. ശങ്കറിനോ ഇവിടെയുള്ള സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ള മതക്കാരാണോ കൊടുക്കേണ്ടത്? അവരാണോ കൊടുക്കേണ്ടത്? നമ്മളല്ലേ കൊടുക്കേണ്ടത്? ഈ വസായിൽ എത്ര വിശ്വാസികളുണ്ട്! കർത്താവിൻ്റെ വേല നമ്മളല്ലേ ചെയ്യേണ്ടത്? നമ്മെ കൊണ്ട് ചെയ്യിക്കണം. നമ്മൾ ചെയ്യണം, ചെലവായി പോകണം, കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രതിഫലമുണ്ട്. തലമുറ നീതിമാന്റെ മക്കൾ അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ പകൽ വിശ്വസിക്കുന്നുണ്ടോ? തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ ഒരു ദൈവദാസൻ സ്തോത്രം വലിയ ഒരു സ്ഥാനത്തിന് മുമ്പിൽ നിന്നിട്ട് ചെന്നപ്പോൾ അവര് വിശ്വാസിയാണ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ സ്ഥാപനം അമേരിക്കയിൽ നിന്നൊക്കെ ലഭിച്ചത്, ഓ വളരെ മനോഹരം, ഇതെങ്ങനെ ലഭിച്ചു, എങ്ങനെ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു സാക്ഷ്യമുണ്ട് അക്കടയിൽ നിന്ന്. ഞങ്ങളുടെ പിതാവുണ്ടല്ലോ, ഞങ്ങളുടെ പിതാവ് കർത്താവിന് വേണ്ടി ഇറങ്ങിയതുകൊണ്ട്, ഞങ്ങൾ 3 കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾക്ക് ചില ദിവസങ്ങളായിട്ട് ആഹാരമില്ല, ആരോടും ചോദിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചാർപ്പിൽ ഞങ്ങൾ കിടക്കുകയാണ്. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ ഉപ്പിട്ട വെള്ളം തന്ന് ഞങ്ങളെ കിടത്തി ഉറക്കി, വിശപ്പ് കൊണ്ട് പണം ഭക്ഷണം കൊടുക്കാൻ പൈസയില്ല. ആ പിതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ തലമുറകളെ എടുത്ത് ദൈവം മാനിച്ചെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചോ? നീ പിത കർത്താവിന് വേണ്ടി നിന്നാൽ, നീ നിന്റെ ഹല്ലിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നാൽ, നിന്റെ തലമുറയെ ദൈവം മാനിച്ചിരിക്കണം. ഈ പകൽ അത് ദൂതായി തന്നെ ഏറ്റെടുത്തോ? നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടാൽ, നീ കർത്താവിന് വേണ്ടി ഓടി നടന്നാൽ, നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും, അത് ചർച്ച് തുടക്കുന്നതാണെങ്കിലും, കർത്താവിന് വേണ്ടി ചെയ്താൽ പ്രതിഫലമുണ്ടെന്ന്. അതാ പ്രതിഫലം വീതിക്കുമ്പോൾ അത് ഞാനാണ് കൊടുക്കുന്നത്. ഇവിടെയുള്ള പാസ്റ്ററല്ല തരുന്നത്, ഇവിടെയുള്ള സഭക്കാരല്ല തരുന്നത്, ഇവിടെയുള്ള വ്യക്തികളല്ല തരുന്നത്, ഇവിടെയുള്ള കമ്മിറ്റി അംഗങ്ങളല്ല തരുന്നത്, എന്നാൽ സ്വർഗം നിനക്ക് തരും. പ്രൈസലോ. എത്രയോ സാക്ഷ്യമുണ്ടെന്നറിയാമോ? എത്രയോ സാക്ഷ്യം. ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസൻ കയറി വന്നു. സ്തോത്രം. ജോയ്സൺ നഗർ ഗോവിൽ കർത്താവിന്റെ ദാസൻ ഇന്ന് എത്രയോ ചർച്ചയുണ്ട്. നിത്യത്തിൽ വിശ്രമിക്കുക. 27 ഭാഷയിലുള്ള ആളുകൾ ഒരു ചർച്ചിലുണ്ട്. 27 ഭാഷ പറയുന്നവർ, 800-850 പേര്, അങ്ങനെയുള്ള 400-ൽ പരം ചർച്ചുകളാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ. 6 കോടി വെച്ച കാറ് ആ കാലത്ത്, അന്ന് പറയുമ്പോൾ 6 കോടി വെച്ച കാറ് ഓടിക്കുന്ന ഒരു സഭയിൽ ഉണ്ട്. അന്ന് മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഒരു മനുഷ്യൻ്റെ മേത്ത് ചോദിച്ചില്ല. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയം പഠിപ്പിച്ചതുകൊണ്ടാണ്. ഒരു ദിവസേ
അദ്ദേഹം ഒരു ഹല്ലേലൂയ ഞാൻ പറഞ്ഞതാ, ഒരു രൂപയ്ക്ക് വേണ്ടി സ്തോത്രം അന്ന് സ്തോത്രം നമ്മുടെ തിരുവല്ലയിൽ അവിടെ ആയിരിക്കാം. വിശ്വാസം ഒറ്റയ്ക്ക് ഹിന്ദു ബാലിന് ഇറങ്ങിയതാ അദ്ദേഹം. ഏതാ നമ്മുടെ കോട്ടയത്ത് വടവാതൂര് പി എം ബിലി പറിച്ചു ഉപവാസ പ്രാർത്ഥന നടത്തി. അവിടെ പോകണം, ഒരു ഒന്നാണോ ഒന്നര രൂപയാണോ, അപ്പോൾ ചോദിക്കാനായിട്ട് ആരുമില്ല. അന്ന് സ്തോത്രം ഒരു വീടുണ്ട്, ഒരു വിശ്വാസത്തിൽ വന്ന വീട്. ആ വിശ്വാസത്തിൽ വന്ന വീട്ടിൽ ചെന്ന് അച്ചായനോട് ചോദിച്ചു. അച്ചായൻ പറഞ്ഞു, നീ എന്തിനാ എന്നോട് ചോദിക്കാൻ വന്നേ, ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. വിശ്വാസിയുടെ വീട്ടിലാണ്, ആകെ വിശ്വാസിയെ അറിയുന്ന ഒരു വീടാണ്. വിഷമമായി പോയി. അന്ന് രാത്രി വളരെ പൊട്ടിക്കരഞ്ഞു, കർത്താവേ വിശ്വാസികളാലും ഒരു പൈസ തരുന്നില്ലല്ലോ, എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല, എനിക്ക് നാളെ പോകണമല്ലോ. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു, ഇല്ല, ഞാൻ രാവിലെ നടക്കാൻ തുടങ്ങി. രാവിലെ വെളുപ്പാൻ കാലം മുമ്പ് മുതൽ നടന്ന് തിരുവല്ലയിൽ നിന്ന് അദ്ദേഹം വടവാതൂരെത്തി. വടവാതൂര് 12 മണി ആകാൻ പോവുകയാണ്. അദ്ദേഹം ഏറ്റവും പുറകെ വന്ന് നിന്നപ്പോൾ പി എം ബിയിൽ പപ്പച്ചൻ വയ്ക്കുക, അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പി എം ബി ഏൽപ്പിച്ചു പുറകിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ മുന്നോട്ട് കടന്നു വരാമെന്ന് പറഞ്ഞു. മുന്നോട്ട് കടന്നു വരാം, മീറ്റിങ്ങിൻ്റെ ഏകദേശം അവസാന സമയമായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വന്ന് വളയണച്ച് വേർത്തൊലിച്ചാണ് കയറി വന്നത്. പുറയുന്ന് നടന്നു വന്നു. പി എം ബിലി പപ്പച്ചൻ ഇങ്ങനെ കയ്യങ്ങ് പൊക്കുകയും അദ്ദേഹത്തെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുക. അദ്ദേഹം ആ 400-ൽ പരം ചർച്ച് നാഗർകോവിൽ, അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ 750-ൽ പരം ആളുകളുണ്ട്. 6 കോടി വെച്ച കാറ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. അന്ന് വീട്ടിലൊന്നുമില്ല, ഒരു മുട്ട മാത്രം അന്ന് സഭാരാധനയ്ക്ക് പോയപ്പോൾ കിട്ടി. ഒരു ദൈവാസം പെട്ടെന്ന് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഭാര്യ നമുക്ക് ചോറ് കൊടുക്കണമൊരു ഇനി എന്ത് ചെയ്യും അച്ഛ, മനുഷ്യ നമ്മുടെ കയ്യിൽ ആകെ ഇത്രയും ചോറുള്ളൂ, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ, ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ, ഒരു കാര്യം ചെയ്യാം, അവർക്കൊരു ചായ ഇട്ട് കൊടുത്ത് അവരെ കിടത്തി ഉറക്ക്, അദ്ദേഹത്തിന് കൊടുക്കുക. ആ മുട്ട പൊരിച്ച് ചോറ് കൊടുത്ത് അന്ന് രാത്രി കിടന്നുറങ്ങുക. അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിന് ഞാൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുഭവമാണ്, ദൈവത്തിൽ ആശ്രയം പഠിക്കാൻ പറയുക. അന്ന് തീരുമാനിച്ചു, ഇനി ഒരു വ്യക്തിയുടെ നേരെ ഞാൻ കൈ നീട്ടത്തില്ലെന്ന്. ഏതാ 1.5 രൂപ ചോദിച്ച ആ വിശ്വാസി അന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് 6 കോടി വെച്ച വണ്ടി സ്തോത്രം, ആ കൊടി വെച്ചെന്ന് പറഞ്ഞാൽ മന്ത്രി പദത്തിലും MLA പദത്തിലൊക്കെയുള്ള ആളുകളുള്ള ആ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ മോൻ്റെ അഡ്മിഷന് വേണ്ടി ചോദിച്ചില്ലെന്ന്. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിലുള്ള ആശ്രയമാണെന്ന്. അന്ന് പഠിച്ചതാ, ചെറുപ്പം 1.5 രൂപ ചോദിച്ചപ്പോൾ അന്ന് കിട്ടിയ ദൈവത്തിൽ ആശ്രയം പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ദൈവമക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം, അന്ന് കിടന്നുറങ്ങി അദ്ദേഹം ചോറും കൊടുത്ത് ആ ദൈവാസനം അന്ന് പ്രാർത്ഥിച്ചു, അവർ കിടന്നുറങ്ങി, കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുത്ത് കിടത്തി ഉറക്കി. അന്ന് രാത്രി അദ്ദേഹം കിടന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നാളെ ദൈവാസനം പോകുമ്പോൾ ഒരു 10 രൂപ പോലും കൊടുക്കാനില്ലല്ലോടി, അന്ന് ഒരു 10 രൂപ കൊടുത്താൽ മതി. നിങ്ങൾ എന്തിനാ മനുഷ്യനെ ഭാരപ്പെടുന്നത്? നമ്മുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ, 1 രൂപ പോലും ഇല്ല, നാളെ മുതൽ നമുക്ക് അരി പോലും ഇല്ലല്ലോ. സാരമില്ല, കിടന്നുറങ്ങി. വെളുപ്പാങ്കാലത്ത് അദ്ദേഹം എഴുന്നേറ്റ് ഇത് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റപ്പോൾ പ്രാർത്ഥിക്കുകയല്ല, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും മക്കളുമായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ വന്ന അതിഥിയും അവിടെ വന്നിരുന്നു. വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അദ്ദേഹം ഒരുങ്ങിയാണ് വന്നത്, വെളുപ്പിനെ പോകാനാ. ഒരുങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൻ്റെ സിപ്പ് തുറക്കുന്ന ഒച്ച കേട്ടു. പ്രൈസ് ദ ലോർഡ്. അന്ന് രാത്രി ആ വന്ന ദൈവദാസനോട് ദൈവം ഇടപെട്ടു, നിൻ്റെ കയ്യിലുള്ള പൈസ മുഴുവനും നിൻ്റെ വണ്ടിക്കൂലി എടുത്തിട്ട് ഈ വീട്ടിൽ നീ കൊടുത്തിട്ട് പോകണം. ദൈവം വിശ്വസ്തനാണോ? ഈ ദൈവത്തെയാ ദൈവമക്കളെ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നീ ചെലവാകണം, ദൈവത്തിന് വേണ്ടി നീ ചെയ്യണം, തലമുറകളെ പഠിപ്പിക്കണം. ഇന്ന് ഒരിക്കൽ കൂടി പറയുക, കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, ഒരു 100 രൂപ മാസത്തിൽ ഒന്ന് കൊണ്ടിടാൻ പറയണം. മാസത്തിൽ, ആഴ്ചയിലല്ല കേട്ടോ, മാസത്തിൽ കൊണ്ടുവിടാൻ പറയണം. മിഷൻ വർക്ക് നമുക്ക് ചെയ്യണം. കർത്താവിൻ്റെ വേല വലുതാണ്. സ്തോത്രം. അങ്ങനെയുള്ള ഭക്തന്മാരെയൊക്കെ കൊണ്ടി നടക്കാൻ, അവരുടെ നിന്ന് സാക്ഷിയൊക്കെ കേൾക്കാനും കൃപ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാനും കാരണം അനുഭവം വ്യക്തമായി നേരിട്ട് പറഞ്ഞതാ, കേട്ടുള്ളതല്ല, നേരിട്ട് പറഞ്ഞു. ഈ ദൈവമാണ് നമ്മുടെ ദൈവം, ഇവള് തന്നാൽ ചെയ്തത്. കർത്താവിൻ്റെ സ്തോത്രം. ലോകമുള്ള കാലത്തൊക്കെയും കേട്ടോ, സ്തോത്രം. കർത്താവിന് വേണ്ടി ചെയ്താൽ, കർത്താവിന് വേണ്ടി പകർന്നു കൊടുത്താൽ ലോകമുള്ള കാലത്തൊക്കെയും സ്തോത്രം. കർത്താവിന് വേണ്ടി കാറൊന്ന് ഓടിച്ചാൽ, കർത്താവിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ, കർത്താവിന് വേണ്ടി ചെലവാക്കിയാൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, മാനിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. രാജവേലിയിലെ വേലയ്ക്ക് വന്നി ഇത്ര ചെളിയൊക്കെയാ, എന്നാലും പോരെ, മാനിക്കുന്നൊരു ദൈവമുണ്ട്. 3 കൽപ്പാത പാദപീഠത്തിൽ നടന്നു. വചനം കേൾക്കുമ്പോൾ സങ്കടം പറയുവാൻ അവളുടെ മഹത്വം അർപ്പിച്ചുകൊണ്ട് അവൾ ആരാധനയായി തീരുവാൻ ആ കൽപ്പാദത്തിൽ. സ്തോത്രം. ഒന്ന് വചനം കേൾപ്പാൻ കൽപ്പാദത്തിലിരുന്നു. 2, കർത്താവെ ദുഃഖത്തായിരുന്ന ഭവനത്തിലേക്ക്, ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ചാടി അവൾ കാൽക്കൽ വീണു, സങ്കടം പറയുവാൻ കാൽക്കൽ വീണു. 3, അവളുടെ മഹത്വം അർപ്പിച്ച് തലമുടി കൊണ്ട് അവൾ ആരാധനയായി തീരുകയാണ്. സ്തോത്രം. മറിയ ഇന്ന് രാവിലെ നമ്മളെ വെല്ലുവിളിക്കുക, എന്താണെന്നറിയാമോ? ആ ഒരു മനോഭാവം നമുക്കുണ്ടോ?
മിണ്ടാതിരുതോളേ, മിണ്ടരുത്, മിണ്ടരുത്, അടി അടി പാശങ്ങൾ അടിക്കും. ആ അപ്പോ മറിയ ഇന്ന് രാവിലെ നമ്മളെ വെല്ലുവിളിക്കുന്നു. ആ ഓരോ മനോഭാവം നമുക്കുണ്ടോ? യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ പറ്റുന്നുണ്ടോ? വചനം കേൾക്കുവാൻ സമയമുണ്ടോ? ആരാധനയായി തീരുവാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ ഇങ്ങനെ വലുതായി ആരാധിച്ചു. ഇത് അവസാന സമയമാണെന്ന് അറിഞ്ഞവൾ ആരാധിച്ചു. അതിനുശേഷം മാർക്ക് ചാപ്റ്റർ 14 അതിന്റെ 12 വാക്യം ഒന്ന് വായിച്ചു. 12 വാക്യം മാർക്ക് ചാപ്റ്റർ 14. ആ പെസക കുഞ്ഞാനിന് അറുക്കപ്പെടുവാനുള്ള സമയമായി. അതിന്റെ 17 വാക്യം വായിച്ചോ. ആ ആ കണ്ടോ, പക്ഷിപ്പാൻ അവരോട് കൂടെ കർത്താവ് ഇരുന്നു. ആ 22 വാക്യം. ആ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി കൊടുക്കുകയാണ്. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതിന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. ബെഥാനിയിൽ നിന്ന് യേശു മാളിക മുറിയിലേക്ക് കയറുകയാണ്. അവിടെ വച്ചിട്ട് കാണുന്ന സ്നേഹമാണ് അടുത്തതായി കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ യേശു ഒരു വലിയ സ്നേഹം അനുഭവിച്ചിട്ട് വരികയാണ്. എന്നാൽ യേശു വേഗത്തിൽ തന്നെ ആ ശിഷ്യന്മാരുടെ മുമ്പിൽ പെസക 2 സ്തോത്ര എലമെന്റ്സ് എടുത്ത് കാണിക്കുകയാണ്. പെസകയുടെ 2 എലമെന്റ്സ് എടുത്ത് കാണിക്കുകയാണ്. അവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, ഇതാണ് പറഞ്ഞ്, ഞാൻ ലോകത്തിന്റെ സ്നേഹം കാണിച്ച് കൊടുക്കുവാൻ പോകുകയാണ്. ഈ അപ്പം മുറിച്ചിടുന്നല്ലോ നിങ്ങൾക്ക്, ഇതെന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ഇത് ലോകത്തിലുള്ളവർക്ക് വേണ്ടി പകർക്കപ്പെടാൻ പോകുന്ന ശരീരമാണ്. ഈ വീഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരുന്നല്ലോ, ഇത് ഞാൻ ചൊരിയാൻ പോകുന്ന രക്തത്തിന്റെ സിംബലാണ്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ, സ്തോത്രം, അല്പം മുൻപ് ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന പെർഫ്യൂമായിട്ടാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. പെർഫ്യൂമായിട്ടാണ് വന്നത്. എന്നാൽ എൻ്റെ പിതാവ് എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ലോകത്തിൻ്റെ കുഞ്ഞാടാണ്. സകല മനുഷ്യൻ്റെയും പാപത്തിന് വേണ്ടി അറുക്കപ്പെടാനുള്ള ആടാണ് ഞാൻ. അവിടെയാണ് ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ വലിപ്പം കാണിക്കാൻ പോകുന്നത്. ഈ പകൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമ്പോൾ ആ കാൽവരിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ നിമിഷങ്ങളൊന്ന് കാണണം. അവർ കാണുന്നതിന് മുമ്പേ ആ തകർച്ചയെക്കുറിച്ച് അവരോട് പറഞ്ഞു. അതാണ് ദൈവസ്നേഹത്തിന്റെ വലിപ്പം. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. ആ തകർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. നമുക്കിന്ന് പകൽ മനസ്സിലാകും. അരിമനാഥൻ കാൽവരിയിൽ തകർക്കപ്പെട്ടത് ഇന്ന് പകൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിലെ ഓമനകുമാരൻ, സ്തോത്രം, സമ്പന്നനായിരുന്നവൻ, സമ്പന്നനായിരുന്നവൻ ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്ന കൃപ. ഓ സ്തോത്രം. സൈമൺ സാർക്ക് പാടിയ പാട്ട് വായിൽ വരുന്നുണ്ട്. പാടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് പാടുന്നില്ല. അവൻ ദരിദ്രനായി തീർന്ന കൃപ. സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽ ദൈവമക്കളെ, സ്തോത്രം, അവൻ പഴം തുണി തരിച്ചത് വെറും കഥയാണോ? ഓ റിഗബന ഹത്തുൽ കരാരക ദീവസ്, അത് ഓർക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മളോടുള്ള സ്നേഹം നിന്നെ സമ്പന്നനാക്കുവാൻ. ഓ സ്വർഗത്തിലെ ഓമനകുമാരൻ, സമ്പന്നനായിരുന്നവൻ, അവന്റെ സമ്പന്നത വെടിഞ്ഞിട്ട് ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കുവാൻ. അതുകൊണ്ട് പോരാ ദൈവമക്കളെ, ഈ സ്നേഹത്തിൽ നമ്മൾ നിർബന്ധരായിത്തീരണം കേട്ടോ. സ്തോത്രം. മറിയ കാണിച്ച സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം നമ്മൾ കാണിക്കണം. മറിയയുടെ ജീവിതത്തിൽ ഒരു വിടുതൽ കൊടുത്തതിൻ്റെ സ്നേഹത്തിലാണ് അവൾ ഈ ആരാധന കഴിച്ചതെങ്കിൽ. ഏത് ഈ ആരാധന കഴിച്ചതെങ്കിൽ എൻ്റെ പാപം ക്ഷമിച്ചു തരാൻ എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? മറിയയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി മറി ഇത്രയും വലിയ ആരാധന കഴിച്ചെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്ന് പകൽ മാറട്ടെ. ബെഥാനിയുടെ മാലിമുറിയിൽ കർത്താവ് കാണിച്ച മാതൃക ഈ ശിശു ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം ഒന്ന് തിളച്ചട്ടെ. ഈ പകൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മേശ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഒക്കെ ദൈവമക്കളെ കർത്താവ് നമുക്ക് കാണിച്ചുന്ന മാതൃകയെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് അയോഗ്യമായ ആരിതിലേക്ക് കൈ നീട്ടരുത്.
പകവെച്ച് മിണ്ടാതെ പിണക്കം വെച്ച് ഇതിൻ്റെ വില മനസ്സിലാക്കിയവർക്കറിയാം. സ്തോത്രം ഇല്ലാത്ത ദൈവമക്കളെ, അതുകൊണ്ടാണ് ഇതിലേക്ക് കരം നീട്ടരുത്. കരം നീട്ടണമെങ്കിൽ നീ ക്രമീകരിക്കപ്പെടണം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അടുത്ത ഞായറാഴ്ച നമുക്ക് കർത്താവിൻ്റെ മേശയുണ്ട്, ഉരുക്കപ്പെട്ട് കടന്നു വരണം, ക്രമീകരണം പ്രാപിക്കണം. നിന്നെ കെട്ടിയ കെട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നീ കെട്ടിവെച്ചത് പിശാജ് കെട്ടിയതാണെന്ന് പറഞ്ഞ് നീ തള്ളിക്കളയരുത്. കർത്താവ് അഴിക്കണമെന്ന് നീ പറയുകയും ചെയ്യരുത്. കർത്താവ് അഴിക്കത്തുമില്ല, നീ കെട്ടിയത് നീ തന്നെ അഴിക്കണം. സ്തോത്രം. നമ്മൾ പകുതി പിശാചിൻ്റെ പേരിലാണ്. ഈ പിശാചിനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. പിന്നെ പകുതി കർത്താവിൻ്റെ പേരിലാണ്. കർത്താവെ നീ അങ്ങ് ചെയ്തേക്കണം, എനിക്കൊരു കുഴപ്പമില്ല, നീ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിശാചിനെ ശാസിക്കാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നത്, നിന്റെ പാപത്തെ അഴിക്കാൻ നിനക്ക് ദൈവം അധികാരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവം മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ശരീരം നമുക്ക് വേണ്ടി ഉടഞ്ഞു. കർത്താവിന് വേണ്ടി മറിയയുടെ ബെങ്കൽഫരണി ഉടഞ്ഞതുപോലെ യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്കായി ഉടയ്ക്കാൻ പോവുകയാ. ഇന്ന് രാവിലെ ദൈവമക്കളെ ദൈവത്തിന്റെ വചനമാകത്ത് കത്തുന്നെങ്കിൽ ഇന്ന് നീ ഉടയപ്പെടണം, ഉടയപ്പെടണം. ദൈവത്തിന് സ്തോത്രം. നീ വിചാരിക്കരുത് ഒരു പ്രവാചകൻ വന്ന് ശാസിച്ചാൽ നിന്റെ പിശാചു പോകത്തില്ല. നീ പാപത്തിന്റെ കെട്ടിൽ നീ കെട്ടിയത് നീ അഴിക്കണം, നീ പകവെച്ചത് നീ അഴിക്കണം, നീ ക്ഷമ പറയേണ്ട മണ്ഡലം നീ ക്ഷമ പറയണം, നീ ക്രമീകരണം പ്രാപിച്ചാൽ വിടുതൽ ഉറപ്പ. ക്രൈസ്തലോട് ന്യായം പറഞ്ഞ് ന്യായം പറഞ്ഞ് മാറിപ്പോകല്ലേ. ദൈവാത്മാവ് വീണ്ടും വീണ്ടും വിരൽ ചൂണ്ടുന്നത് ക്രമീകരിക്കപ്പെടാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ആരാധിച്ച് ആരാധിച്ച് നരകത്തിൽ പോകാനല്ല, സ്വർഗത്തിൽ പോകാൻ. കാഹള ശബ്ദത്തിങ്ങൾ എടുക്കപ്പെടാനാ, കാഹള ശബ്ദത്തിങ്ങൾ എടുക്കപ്പെടാനാ. ശരീരം നമുക്കായി തകർക്കപ്പെട്ടു, ആ സ്നേഹമോർത്താൽ കർത്താവിന്റെ മുമ്പാകെ ഉടയപ്പെടാൻ. ഓ എന്റെ ഈഗോ ഉടയപ്പെടട്ടെ, ഞാൻ എന്ന ഭാവം ഉടയപ്പെടട്ടെ, ഈ പകൽ ചെലവ് ഉടയപ്പെടട്ടെ. ജീവ കരമടിച്ച് എല്ലാവരും വന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഈ പകൽ ചിലത് ഉടയപ്പെടണം, ചിലത് തകർക്കപ്പെടണം. ഈ ആരാധനയിൽ പക വച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ ഉടയപ്പെടട്ടെ. ഓ ഇറബല ദീപാന, ആ ഉടയപ്പെടട്ടെ. ഒരപ്പത്തിന്ന് മുറിക്കാനായിട്ടിരിക്കുക, ഒരപ്പത്തിന്ന് മുറിക്കാനായിട്ടിരിക്കുക. ഒരു സഭയിൽ ഐക്യതയില്ലെങ്കിൽ സഭയിൽ അനുഗ്രഹം എവിടുന്ന, ഒരു സഭയിൽ സ്നേഹമില്ലെങ്കിൽ സഭയിൽ ദൈവികമായ സ്നേഹം എവിടുന്ന. ദൈവമക്കളെ, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു സഭയിൽ ഐക്യത ഇല്ലെങ്കിൽ, ഒരു സഭയിൽ സ്നേഹം പ്രബലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനുഗ്രഹം എവിടുന്ന. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നിന്നെ തെറ്റിക്കുന്ന വാക്കുകൾ പുറകെ വരും. നീ മിണ്ടണ്ടെന്ന് പറയുവാൻ നിന്നെ കൂട്ടു നിൽക്കുവാൻ ചിലർ വരും. അവരോട് മിണ്ടന്റെ കാര്യമില്ലെന്ന് പറയുവാൻ ചിലർ വരും. അതല്ല ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ നിന്നെ നോക്കി പറയുന്നു, ദൈവം നിന്നോട് ഇടപെടുന്നു. കർത്താവിന്റെ മാതൃക ക്രമീകരിക്കപ്പെടാനുണ്ടോ? ഫോൺ വിളിച്ച് ക്രമീകരിക്കപ്പെടേണ്ടത് ക്രമീകരിക്കപ്പെട്ടോളണം. ഓ സ്തോത്രം. ഐക്യതപ്പെടുത്താനുണ്ടോ? എവിടെയെങ്കിലും ഐക്യതയില്ലാത്ത വർഷമുണ്ടെങ്കിൽ ഐക്യതപ്പെട്ടോളണം. ഇല്ലെങ്കിൽ ഇന്ന് പറയും, ദൈവമക്കളെ നീ കെട്ടിയത് അഴിക്കാതെ ഇതിന് വിടുതലിൽ ആരൊക്കെ ഇട്ട് കുലുക്കിയാലും ആരൊക്കെ ഇട്ട് ഇളക്കിയാലും ഇതിനൊരു വിടുതലില്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ നോക്കി പറയുമ്പോൾ, ഈ പകൽ ദൈവാത്മാവിൽ ഒരിക്കൽ കൂടി പറയുക, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരെ, ആ വചനം സത്യമാണെങ്കിൽ ഇന്ന് പകൽ ക്രമീകരിക്കപ്പെട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്നേഹം, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. ഇവിടെയുള്ള ഒന്നിനും എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. ദൈവം മുമ്പാകെ ക്രമീകരിക്കപ്പെടേണ്ടവര്, മാതാവിനോട് മിണ്ടാത്തവർ, സഹോദരങ്ങളോട് മിണ്ടാത്തവർ, സഹോദരിയോട് മിണ്ടാത്തവര്. ഓ സ്തോത്രം. ഇന്നെടുത്തു ഫോൺ വിളിച്ചോ, അവർ എടുക്കും എടുക്കാതിരിക്കും, അതൊക്കെ പോട്ടെ എന്ന് ഇന്ന് പകലൊന്ന് വിളിച്ചിട്ട് പറ, ക്ഷമിക്കുക, ക്ഷമിക്കുക, ആരും കാണുന്നില്ലല്ലോ. ഇന്ന് പകൽ അങ്ങനെ ഒന്ന് ക്രമീകരണം ഉണ്ടാകുക. ഒരു അനുഗ്രഹത്തിന്റെ മാരി നിന്റെ കുടുംബത്തിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അത് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ തടസ്സമായി നീ കെട്ടിവെച്ച ചില കെട്ടുണ്ട്. അത് ഇന്ന് പകൽ പൊട്ടിച്ചാൽ, ഇന്ന് പകൽ നമുക്ക് കേൾപ്പിച്ചു കൊടുക്ക. എല്ലാ കണ്ണുകളും അടച്ചാതെ ദൈവത്തിന് സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ആ സഹോദരി വെൺകൽ ഫരണി എണ്ണ തൈലം കൊണ്ടുവന്ന് പൊട്ടിച്ച് കാൽപാദം ഒഴിച്ച് തലമുടി ഒഴിച്ച് തല സ്തോത്രം കാൽപാദം തലമുടി കൊണ്ട് തുടച്ചു. അതാണ് ആരാധന, അതാരാധന. ഈ പകൽ ദൈവം മുമ്പാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ എനിക്ക് കൂട്ടുചേർക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ക്രമീകരിക്കപ്പെടാൻ നമുക്കിന്ന് പകൽ ഒരുങ്ങാം. സ്തോത്രം. സ്നേഹം വർദ്ധിക്കട്ടെ, ഐക്യത വർദ്ധിക്കട്ടെ. സ്തോത്രം. കുടുംബത്തിൽ ഐക്യതയുണ്ടോ? അനുഗ്രഹം ഉറപ്പാ.
സഭയിൽ ഐക്യതയുണ്ടോ? അനുഗ്രഹം ഉറപ്പാ. ഈ പകൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം.